യേശുവേ സ്തുതി, നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് യേശുവയുടെ വലിയ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ മണിക്കൂറിൽ പൂർണ്ണമായിട്ടും യേശുവയുടെ സ്നേഹത്തിന് നമ്മളെ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം. ആ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ കീഴടക്കാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനായി. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും സർവവും എല്ലാറ്റിലും നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാ. എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു കാരുണ്യവാ. യേശുവേ നന്ദി, ഹാലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. യേശുവേ, നീ തേനിനേക്കാളും മധുരമുള്ള നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും തുറക്കുന്നു. യേശുവേ, നിന്റെ സ്നേഹത്താൽ പൂർണ്ണമായും ഞങ്ങളുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും കീഴടക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഹാവേ മരിയ കന്യാ മാതാവേ, ഹാവേ മരിയ കന്യാ മാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ യേശുയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് യേശു തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ യേശുയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സിസ്റ്റേഴ്സ്, നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ ഒരു അല്പസമയം നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും നമ്മളെല്ലാവരും കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ തക്ക വിധം ഊർജമുള്ളവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുറച്ച് സമയം വലിയ തിയോളജിയോ പുതിയ പഠനങ്ങളോ ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ ഒരു കാര്യത്തെ, ശുശ്രൂഷയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം നമുക്കറിയാം,
നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരു സിസ്റ്ററായിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പ്രത്യേക കാര്യസൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്, നല്ലതാണ്. പക്ഷേ ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ്. നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം സംതൃപ്തിപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ക്രിസ്തു ശിഷ്യനെ ഭയപ്പെടുത്തുന്ന വചനമുണ്ടല്ലോ, അല്ലെ? ഞങ്ങൾ നിന്റെ നാമത്തിൽ തെരുവീതിയിൽ പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയേണ്ടത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോയുമായി നമുക്കുള്ള ഒരു ഐക്യമാണ്. സുവിശേഷം ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ഐക്യമാണ്. ഈ ഐക്യമില്ലാത്തവർ, ഈ സ്നേഹത്തിൻ്റെ ഐക്യമില്ലാത്തവർ പാടുന്നതും പ്രസംഗിക്കുന്നതും ചെയ്യുന്നതൊക്കെ എന്തൊരു അരോചകമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. 1 കൊരിന്ത്യർ 13 പറയുന്നതാണ് അല്ലെ, മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം കൂടുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ വളരെ ബിസിയാണ്. പക്ഷേ ഇത് വെറുതെ ഒരു ബഹളമായും വെറുതെ ഒരു പ്രകടനമായും എന്തൊക്കെയോ കാര്യങ്ങളായി അത് വളരെ ചെറുതായി പോകും. എപ്പോഴാണ് അത് ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് ചെയ്യുന്നില്ലെങ്കിൽ. ഈ മണിക്കൂറിൽ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോയുമായി ഒരു ഹൃദയ ഐക്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവനുമായി അവൻ്റേതായി ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ ഓരോ ചിരിയും ഓരോ ചിന്തയും നമ്മുടെ ഒരു ശബ്ദം പോലും അനുഗ്രഹമായി മാറും. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ എത്ര മധുരമായി പാടിയാലും എത്ര മധുരമായി പറഞ്ഞാലും ലോകം എന്തോരം കൈയടിച്ചാലും അതൊരു പക്ഷെ ദൈവതിരുമുമ്പിൽ സ്വീകാര്യമാകണം എന്നില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 15-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മുന്തിരിച്ചെടിയും ശാഖകളും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധിച്ചു നോക്കിക്കേ, കർത്താവിനെ കൂടാതെ ഈ കർത്താവുമായി ഈ മുന്തിരിച്ചെടിയുമായി ശാഖ ചേർന്ന് നിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പക്ഷെ എന്നിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതെന്താണ്? അതൊന്നും അല്ലെന്നുള്ളതാണ്. മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കാതെ ചെയ്യുന്നത് ഒന്നുമല്ല, വെറുതെ വേസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഞാൻ എൻ്റെ ചെറിയ കുറച്ച് കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ കണ്ടൊരു കാര്യമാണ്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തോരം പാടിയാലും ആടിയാലും പറഞ്ഞാലും ചെയ്താലും എന്തോരം തിരക്കുള്ളവരാണെന്ന് പറഞ്ഞാലും ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മാറരുത്. അവനോടൊപ്പം അവനോടൊപ്പം നിൽക്കാനുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് വചനം പറയാണ്, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഉണക്ക ജീവിതം അല്ലെ? പ്രഭാഷകൻ 6:2 പറയുന്നുണ്ട്, അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിപ്പെടരുത്, അത് നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും, അത് നിന്റെ പച്ചിലകൾ പറിച്ചു കളയുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും, നീ ഒരു ഉണക്ക മരമായി മാറും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൗരോഹിത്യവും സമർപ്പണ ജീവിതവും ആത്മീയ ജീവിതമൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണങ്ങിപ്പോയിട്ടുണ്ടാവാം, പക്ഷെ പലപ്പോഴും നമ്മളത് അറിയണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ നിമിഷം നമ്മൾ ചിന്തിക്കണം, കർത്താവുമായി നമുക്ക് അത്രയും ഒരു ഐക്യമുണ്ടോ? ഇപ്പം നമുക്കറിയാലോ, നമ്മളൊരു ടീം, ഇപ്പം നിങ്ങളൊക്കെ ഒരു കോൺഗ്രിഗേഷനിൽ പെട്ട സിസ്റ്റേഴ്സാണ്, നിങ്ങൾ പല കാര്യങ്ങൾക്ക് ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ മനപ്പൊരുത്തം, നമ്മൾ പറയണ വാക്കല്ലേ മനപ്പൊരുത്തം, ഹൃദയ ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ എന്തൊരു എളുപ്പമാണ്. അല്ലെങ്കിൽ എന്തൊരു പാടാണ്, ഒരാൾ ചക്ക എന്ന് പറയുമ്പോൾ വേറെ ആൾ മാങ്ങാന്ന് കേട്ടത് മുന്നോട്ട് പോവോ?
മനപ്പൊരുത്തമുള്ള. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്ക് നമ്മൾ പ്രൊൻഷാളമ്മയോട് മദറോട് പറയും, ആ സിസ്റ്ററിന് എനിക്ക് തരണമെന്ന് പറയും. കാരണം എന്താ, നമുക്ക് കുറച്ചും കൂടി ഒരു മനപ്പൊരുത്തമുണ്ട്, നമുക്കൊരു ഹൃദയ ഐക്യമുണ്ട്. കർത്താവ് ഈ ലോകത്തിലേക്ക് നോക്കുകയാണ്, വൈദികരെ സന്യസ്തരെ നോക്കിയിട്ട് അല്ല, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ തരുമെന്ന് പറയുന്നത് പോലെ ഈശോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഈശോയുടെ ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെയാണ് ഈശോ നോക്കുന്നത്. അല്ലാതെ ഇത് ആരാണ്, ഇത് ഏത് സ്ഥാനത്താണ്, ഇതിപ്പോൾ ബിഷപ്പാണോ, ധ്യാനഗുരുവാണോ, അല്ലെങ്കിൽ പാട്ടുകാരനാണോ, പ്രോൺഷ, ഇതൊന്നുമല്ല. അവനോടൊപ്പം വസിക്കുന്ന ഈ കർത്താവിനോട് ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മളൊരു മിഥ്യാധാരണയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ വൈദികനായതുകൊണ്ടോ സിസ്റ്ററായതുകൊണ്ടോ പിതാ, അങ്ങനെ ഒരു സ്ഥാനവും ഇവിടെ ഉപകാരപ്പെടുന്നില്ല. ഹൃദയ ഐക്യത്തിൽ ഈ അവനോടൊപ്പം നമ്മൾ വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അവനിൽ നിലനിൽക്കുന്നത്, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയമുള്ള സിസ്റ്റേഴ്സ്, നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാണ്. വേറെ ഒരു കഴിവുമല്ല, വേറെ ഒരു ക്വാളിറ്റിയും അല്ല, വേറെ ഒരു തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. അവനിൽ വസിക്കാൻ, അവൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ, അതിന് തടസ്സമായി നിൽക്കുന്നത് എല്ലാം കളയാത്ത വ്യക്തി ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. സത്യത്തിൽ നമുക്ക് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. സന്തോഷമില്ലെങ്കിൽ ഇതിൻ്റെ കാരണം നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ചിലത് പറഞ്ഞതോ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയോ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയോ ഒന്നുമല്ല. നമ്മൾ അവനിൽ വസിക്കാത്തത് കൊണ്ട്, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് നമുക്ക് സന്തോഷമില്ല. അപ്പോൾ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ഗൗരവമായിട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ അവനോടൊപ്പം ഒരു ഹൃദയ ഐക്യത്തിൽ, സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? സത്യം, നമ്മുടെ സമർപ്പണ ജീവിതം എന്താണ്? നമ്മുടെ എന്തെങ്കിലും കഴിവ് കണ്ടിട്ടാണോ, നമ്മുടെ വീട്ടുപേര് കണ്ടിട്ടാണോ, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം നോക്കിയിട്ടാണോ ദൈവം നമ്മളെ വിളിച്ചത്? കർത്താവ് നമ്മളെ വിളിച്ചത് നമ്മുടെ ഹൃദയം കണ്ടിട്ടാണ്. 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ്റെ, ഒരു സിസ്റ്ററുടെ, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ ഹൃദയവും മനസ്സ് പോലും അവനിങ്ങനെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൃക്കാക്കര മൈനസ് സെമിനാരി ചെന്നപ്പോൾ ഒരിക്കൽ എന്നോട് ബ്രദേഴ്സ് ചോദിച്ചു, അച്ഛൻ ദൈവവിളി ഉണ്ടെന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ ഉദാഹരണം പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, 16-17 വയസ്സുള്ള ഒരു പയ്യൻ, ചെറുപ്പക്കാരൻ, രാവിലെ 5:30 മണിയടിക്കുമ്പോൾ, ഡിസംബർ മാസം തണുപ്പുള്ള സമയത്ത്, കട്ടിൽ നിന്ന് റക്ടച്ചൻ പറഞ്ഞതുപോലെ കട്ടിൽ നിന്ന് തീ പിടിച്ച പോലെ എന്ന പോലെ ചാടി എഴുന്നേറ്റ് 5:30 പച്ചവെള്ളത്തിൽ കുളിച്ച് കറുത്ത പാൻസും വെളുത്ത ഷർട്ടും ഇട്ട് ഡോമിട്രിയിൽ നിന്ന് ഇറങ്ങി ആ കോറിഡോറിൽ കൂടെ നടന്ന് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ ഉള്ളിലുള്ള സന്തോഷത്തിൻ്റെ പേരാണ് ദൈവവിളി എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് അങ്ങനെ ഒരു ഹൃദയവും മനസ്സും തന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ പ്രായത്തിൽ പലർക്ക് സാധിക്കുന്ന കാര്യമല്ലത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ മനസ്സിനെയും ഹൃദയത്തെ പോലും എൻ്റെ ഈശോ രൂപപ്പെടുത്തിയതാണ്, എൻ്റെ ദൈവം രൂപപ്പെടുത്തിയതാണ്. അത് നമ്മളായിട്ട് ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടാവാം, ആ ഒരു ആഗ്രഹം, ഒരു ആകർഷണ ശക്തി,
ആ സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനുള്ള കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഈ ഹൃദയം കണ്ടിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. പക്ഷെ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടി ഹൃദയമാണ്. നമ്മൾ പുറമെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഹൃദയം പൂർണ്ണമായിട്ടും കൊടുത്താം എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി. അതിൽ കുറഞ്ഞ ഒരു ക്വാളിറ്റിയും ഒരു വരവും ഒരു ദാനവും അത്ര വലുതല്ല. അവനോടൊപ്പം വസിക്കാൻ, അവനിലായിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ അവൻ വിളിക്കട്ടെ. കർത്താവ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയം നിന്നോട് ഐക്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ്. അതിനുള്ള ധൈര്യം എനിക്ക് തരണേ. അതിനെതിരെ നിൽക്കുന്നതെല്ലാം ഉപേക്ഷിക്കാൻ കർത്താവെ, ഞാൻ ആ സ്നേഹബന്ധത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും എൻ്റെ ജീവിതം നശിച്ചു പോകുകയും ചെയ്യുന്ന നല്ല വചനം പറയുന്നത്, എനിക്ക് വേറെ ഒരു കഴിവും വേണ്ട, നിന്റെ സ്നേഹത്തിൽ എനിക്ക് വസിക്കണം. യേശു പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുക, സ്നേഹിതരെന്നാണ്. യജമാനൻ ചെയ്യുന്നതെല്ലാം ദാസരറിയുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരോടൊക്കെ ഉപമകൾ വഴി പറഞ്ഞപ്പോൾ നിങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞില്ലേ, യു ആർ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്, നീ എൻ്റെ സ്നേഹിതയാണ്, നീ എൻ്റെ മണവാട്ടിയാണെന്ന് യേശോ സ്നേഹത്തോടെ പറയാ. ഇതിനേക്കാൾ ഉപരി ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്നാണ് നീ പറയണത്? ഞാൻ ചെയ്യാം, നീ പറയും. ഞാൻ എന്താ നിനക്ക് വേണ്ടി ഇനി ചെയ്യേണ്ടത്? യേശയ്യ 5:4 പറയുന്നതല്ലേ, എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതിവിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. യേശയ്യ 5:2 ഹെബ്രായ ലേഖനം 6:7 തിരുവചനങ്ങൾ, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിഞ്ഞലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, അതിന്മേൽ ശാപമാസന്നവുമാണ് ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ ലക്ഷ്യം, അന്ത്യം. പ്രിയമുള്ളവരെ, ഈശോയുടെ വലിയ സ്നേഹത്തിൽ ഹൃദയം കൊണ്ട് ഐക്യപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ മൂവിൽ എൻ ശ്വാസം പോലും
സ്തുതിയായി ഉയരും മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ടും അവിടെ നീ സമയം ആകർഷിക്കണേ. എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് ഇതാ തുറക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാൻ പറയുന്നത് വളരെ ചെറിയ കാര്യമാണെന്ന് എനിക്കറിയാം. വളരെ സിമ്പിൾ, പുതിയ കാര്യമല്ല. പക്ഷേ ഈ ഒരു കാര്യം ശരിയായില്ലെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യമാണ്, പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാതെ കർത്താവിന് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള നമ്മുടെ തന്നെ കഴിവുകൾ മറ്റു കാര്യങ്ങളും കൂടുതൽ തിന്മ പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ അസൂയ വരും. കാരണം എന്താണോ, മറ്റുള്ളവർ നല്ലത് ചെയ്യുമ്പോൾ അസൂയ, കോംപ്ലക്സ് വരും. കാരണം എന്താണ്? നമ്മൾ നമ്മളുടെ വില അറിയാതെ പോകും. അതായത് ഇപ്പം എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ അറിയാതെ പോയാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മറിച്ച് എൻ്റെ അപ്പൻ ഇത്രയും വലിയൊരാളാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ അപ്പൻ എനിക്ക് നൽകുന്നത് ഇത്രയും വലിയ സമ്പാദ്യമാണെന്ന് അറിയുമ്പോഴാണ് എനിക്ക് ആത്മാഭിമാനം ഉണ്ടാകുക. അല്ലാത്തവർക്ക് കോംപ്ലക്സ് ആയിരിക്കും. ഒരുപാട് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്നു, പെട്ടെന്ന് തളർന്നു പോകുന്നു, പെട്ടെന്ന് കരച്ചില്, പെട്ടെന്ന് ഊർജം പോകുന്നു. കോംപ്ലക്സ് ആണ്. കാരണം എൻ്റെ അപ്പൻ്റെ വില അറിയാത്തിടത്തോളം കാലം എനിക്ക്, ഞാനൊരു മകന് മകളെന്ന നിലയിൽ എനിക്ക് അപ്പൻ തരുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അറിയാത്തിടത്തോളം കാലം നമ്മുടെ ലോകം വളരെ ചെറുതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരമുള്ളവർ പഞ്ചായത്ത് മെമ്പറെ പോലെയാണ് നടക്കുന്നത്. നമുക്ക് അത്രയും വലിയ അധികാരവും ശക്തിയും സ്വാധീനവും ദൈവം തന്നിട്ട് നമ്മൾ പലപ്പോഴും അത് എടുത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഹൃദയ ഐക്യത്തിലും സ്നേഹത്തിലും പൂർണ്ണമായിട്ട് നമ്മൾ വരാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ എടുത്ത് ഉപയോഗിക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും പലരും പറയുന്ന കാര്യം, ദൈവസ്നേഹത്തിൻ്റെ ഭയങ്കര ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഹൃദയം എന്ന നമ്മുടെ ഒരു മുറിയിലെ, ഒരു വീട്ടിലെ ഒരു മുറി, നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കുക. ഈ വീട്ടിലെ ഒരു മുറി തുറന്നിട്ട് പറയാ, നീ വേണി ഇവിടെ കയറിയിരുന്നു, മറ്റു മുറികൾ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ വീടും കർത്താവിന് വേണ്ടി തുറക്കാത്തിടത്തോളം കാലം അവൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഒരു ഒരു നമുക്കറിയില്ല, വീടിനെ ഈ വണ്ടിക്ക് നമുക്കറിയാം, കാർപോർച്ച് ഉണ്ട്, നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഏകദേശം ആ ഒരു വണ്ടിക്ക് കിടക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ കാർപോർച്ചിൽ ഒരു സൈക്കിളും വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും മൂന്നാല് ചാക്കും അതൊക്കെ എടുത്തു വെച്ചാൽ ഈ വണ്ടി പുറത്ത് കിടക്കുക, വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുക്കുമ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അനുഭവമാണത്. നമ്മൾ അവിടെ ഇവിടെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്താൽ കിട്ടില്ലത്. എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും
കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, ആ സ്നേഹത്തിൽ ജീവിക്കുന്ന അനുഭവം. ഞാൻ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയും, എല്ലാ കാര്യം ഈ സ്നേഹത്തിന് നിരക്കാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം. നമ്മുടെ ഹൃദയത്തിൽ തന്നെ പല രീതിയിലുള്ള തിന്മയുടെയോ അല്ലെങ്കിൽ തിന്മയിലേക്കുള്ള മറ്റ് അവസ്ഥകളെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ ഇത് പോയി മറ്റ് തിന്മകളെ വിളിച്ചുകൊണ്ട് വരും. പലപ്പോഴും സംഭവിക്കണം, അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ തിന്മ നമ്മൾ കുടിയിരുത്തുമ്പോൾ സംഭവിക്കണമെന്നാണ്, ഈ തിന്മ മറ്റ് തിന്മകളുമായിട്ട് കൂട്ടുകൂടും, വഴി കൂടെ പോണതെല്ലാം വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ. മറിച്ച് ഈശോ നമ്മളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ, പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ, കർത്താവിന് വേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് എന്തോ അത് നമ്മളെ പല വഴിക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക്, ആവശ്യമില്ലാത്ത ദുഃഖങ്ങളിലേക്ക്, ആവശ്യമില്ലാത്ത നിരാശയിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിൽ, ഉള്ളിലെ ചില അവസ്ഥകളാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ സഭയെപ്പറ്റിയും സഭയ്ക്കെതിരെയുള്ള തിന്മയുടെ ആക്രമണത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ വാചാലരാകാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ സഭയ്ക്കെതിരെയുള്ള സംഘടിത ശ്രമങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ അകത്തുള്ള തിന്മയെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? നമ്മൾ ഈ പുറത്തുനിന്നുള്ള തിന്മയെപ്പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന തിന്മയെ നമുക്ക് കളയണ്ടേ? ഈ തിന്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടില്ല. ഒരിക്കലും പുറമേ നിന്നുള്ള ആക്രമണത്തിന് സഭയെ നശിപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ സഭയെ കൂടുതൽ തളർത്തുന്നത് ഉള്ളിൽ നിന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള തിന്മയാണ് എൻ്റെ കോൺഗ്രിഗേഷനെ, എൻ്റെ സഭയെ, സന്യാസ ജീവിതത്തെ, പൗരോഹിത്യത്തെ തളർത്തുന്നത്. ഈ പുറമേ നിന്നുള്ളതിനെ പറ്റി മാത്രം ചിന്തിക്കല്ലേ, എൻ്റെ ഉള്ളിലുള്ള തിന്മയല്ലേ എന്തിനാ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ചും കൂടി ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. കുറച്ചും കൂടി സമർപ്പണം, കുറച്ചും കൂടി തീക്ഷ്ണത, കുറേ കൂടി സ്നേഹം നമ്മൾ കൊണ്ട് നടക്കണം. എല്ലാം ഉപേക്ഷിക്കണം, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഹൃദയം പൂർണ്ണമായിട്ടും തുറക്കണം. ഇനി മേലിൽ സ്നേഹത്തിന് നിരക്കാത്ത, വിശുദ്ധിക്ക് നിരക്കാത്ത, കൃപയിൽ ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഒന്നും വേണ്ടെന്ന് ദൃഢമായിട്ട് പറഞ്ഞ് ചാടി എഴുന്നേൽക്കണം. അല്ലാത്തതിന് ഒന്നിനും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അത് എത്ര കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഈ പറയണ പോലെയാണ്, എൻ്റെ എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ ഒരു മുറി വേണമെങ്കിൽ നിനക്ക് തരാം, ബാക്കി ഒന്നും പറ്റില്ല. എന്നോ നിങ്ങളുടെ വീട്ടിലെ മുറി പോരാ, എൻ്റെ വീട്ടിലെ ഹൃദയം എന്ന വീട്ടിലെ ഒരു മുറി പോരാ, ഹൃദയം എന്ന വീട് മുഴുവൻ കർത്താവിന് കൊടുക്കാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടാകണം. ആ ഒരു ധൈര്യത്തിനും സ്നേഹത്തിനും മാത്രമേ നമ്മുടെ ജീവിതത്തെ കർത്താവിന് പ്രീതികരമാക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരാഗ്രഹമാണ് ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന ചിന്തയിലാണ് പറയുന്നത്. ഇത് ഒരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ലൈഫോ, അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചു, ഇഷ്ടപ്പെട്ടത് ചെയ്തു, സൗകര്യപ്പെട്ടത് ചെയ്തു പോകുന്ന ഒരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോ നിമിഷവും ഓരോ ദിവസവും പൂർണ്ണമായിട്ടും പുതിയ സ്നേഹത്തോടെ പൂർണ്ണമായിട്ടും അവന് സമർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയായി മാറാൻ തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഈ സമയം കണ്ണുകളടച്ച് ശക്തമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ സമൂഹത്തിലെ എല്ലാ സിസ്റ്റേഴ്സിലേക്കും ഒരു പുതിയ സ്നേഹം, ഒരു പുതിയ സമർപ്പണം, ഒരു ധൈര്യം, എല്ലാത്തിനെ ഉപേക്ഷിക്കാൻ, എല്ലാത്തിൽ നിന്നും ചാടിക്കടക്കാൻ, ഈശോയുടെ സ്നേഹത്തിന് പൂർണ്ണമായിട്ടും ജീവിതത്തെ സമർപ്പിക്കാനുള്ള ഒരു തീക്ഷ്ണതയാൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹാലേലുയാ യേശുവേ നന്ദി, ഹാലേലുയാ ഹാലേലുയാ യേശുവേ നന്ദി, ഹാലേലുയാ ഹാലേലുയാ യേശുവേ നന്ദി, ഹാലേലുയാ ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ഹാലേലുയാ ഹാലേലുയാ യേശുവേ നന്ദി, ഹാലേലുയാ ഹാലേലുയാ കർത്താവേ നന്ദി, കർത്താവേ സ്തുതി യേശുവേ നന്ദി, ഹാലേലുയാ ഹാലേലുയാ ദൈവമേ നന്ദി, ദൈവമേ സ്തുതി യേശുവേ നന്ദി, കർത്താവേ സ്തുതി ഹാലേലുയാ 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 യേശുവേ നന്ദി, ഹാലേലുയാ ഹാലേലുയാ കർത്താവേ അനുഗ്രഹിക്കണേ, യേശുവേ അനുഗ്രഹിക്കണേ, ദൈവമേ അനുഗ്രഹിക്കണേ, ഹാലേലുയാ 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 ദൈവമേ സ്തുതി, ഹാലേലുയാ ഹാലേലുയാ യേശുവേ നന്ദി, ഹാലേലുയാ.
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. നമുക്കറിയാം, ഒരു വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫായി കിടന്നാൽ മറ്റ് സ്വിച്ചുകൾ വർക്ക് ചെയ്യില്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടുക എന്ന് പറയുന്നതാണ് ഈശോയുമായി ഹൃദയ ഐക്യവും ബന്ധവും ഇല്ലാത്തവൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിട്ട് മറ്റ് സ്വിച്ചുകൾ ഇങ്ങനെ ഞെക്കുന്ന പോലെയാണ്, തെളിയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു ചിന്തയുണ്ട്, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, നമ്മളിരിക്കുന്ന കസേരയുടെ ആ സ്ഥാനം ഒന്നും അത്ര പ്രധാനപ്പെട്ടതായിട്ട് എടുക്കരുത്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതൊന്നും അത്ര പ്രധാനപ്പെട്ടതായിട്ട് എടുക്കരുത്. ഈശോയുമായുള്ള ഐക്യമായിരിക്കണം ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വാല്യൂ നിർണയിക്കാനുള്ള ഒരു മാനദണ്ഡം. നമുക്കറിയാലോ, പത്രോസ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് ശേഷം പത്രോസിനെ കാണുമ്പോൾ പത്രോസിനോട് ചോദിക്കണം, എന്താ പത്രോസെ, നീ ഇങ്ങനെ വചനം പ്രസംഗിച്ച് നടന്നപ്പോൾ എന്തോരും പേര്, ഓഡിയൻസ് എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർക്ക് ക്യാൻസർ മാറി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇംപ്രഷൻ പൊതുവെ എന്നെക്കുറിച്ച് ഇപ്പോൾ അവരെന്താ പറയണത്, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പുതിയ എത്ര ഗ്രൂപ്പുകൾ തുടങ്ങി എന്നൊക്കെയാണോ ചോദിച്ചത്? അല്ല, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിനെ കുറിച്ചോ അവൻ എത്ര രാജ്യങ്ങളിൽ പോയെന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എത്ര കമ്മ്യൂണിറ്റി പോയെന്നെ കുറിച്ചോ എന്തോരം വീടുകൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് എന്നോട് ഇഷ്ടമാണോ, സ്നേഹമാണോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു ചിന്തയുണ്ടാകണം. നമ്മളിങ്ങനെ ഒരു ഉണങ്ങിയ ജീവിതമായി പോകാതിരിക്കാൻ അവൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ സ്നേഹത്തിൽ അവനോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ട് കമ്മ്യൂണിയൻ. നമുക്കറിയാലോ, നമുക്കറിയാം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവിടെ പോലെ ഒരു കമ്മ്യൂണിയനാണ്, ത്രിത്വൈക ദൈവത്തിലൊരു കമ്മ്യൂണിയനാണ്. ആദം ഹവ്വ ഒറ്റയ്ക്ക് നടന്നപ്പോഴാണ് പിശാച് പിടിച്ചത്. നമുക്ക്, നമ്മൾ പ്രത്യേകിച്ച് സമർപ്പിതരായ നമ്മൾ ഈ സഭയോടും ക്രിസ്തുവിനോടും ഐക്യപ്പെട്ട് വളരെ നടക്കേണ്ട ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കുമ്പോഴാണ് തിന്മ നമ്മളെ ആക്രമിക്കുന്നത്. ഇത് ഒറ്റയാൻ ജീവിതമല്ല, ഒറ്റയ്ക്ക് പോകേണ്ട ജീവിതമല്ല. ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയെന്ന ഈ കുടുംബത്തോടൊപ്പം
എൻ്റെ സഭാ ശുശ്രൂഷകളോടൊപ്പം ഹൃദയം കൊണ്ട് പോകേണ്ട ജീവിതമാണത്. ഇത് ഒറ്റയ്ക്ക് നടക്കേണ്ട വഴിയല്ലത്. ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് മാറി നിൽക്കരുത്. അമ്മയുമായുള്ള സ്നേഹം കുറയരുത്. അമ്മയെ ഉപേക്ഷിക്കരുത്. സഭയോടുള്ള സ്നേഹം കുറയരുത്. ഈശോയോടുള്ള സ്നേഹം കുറഞ്ഞ് ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് തിന്മ നമ്മൾ ആക്രമിക്കുന്നത്. നമ്മൾ വലിയൊരു കുടുംബത്തിലെ അംഗമല്ലേ? ആ ഒരു ഐക്യത്തിലായിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തിനാ? ഈ കുടുംബത്തിൽ ഈ ക്രിസ്തുവും സഭയും ശിഷ്യന്മാരും അമ്മയുള്ള ഈ സഭയുടെ ഈ ഐക്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഐക്യമില്ലാത്തിടത്തോടത്ത് എന്ത് ബലിയർപ്പണമാണ് നടക്കുന്നത്? എന്ത് ദിവ്യകാരുണ്യ സ്വീകരണമാണ് നടക്കുന്നത്? ഹോളി കമ്മ്യൂണിയൻ എന്താണ്? ഹോളി കമ്മ്യൂണിയൻ ആകുന്നത് ക്രിസ്തുവിനോടും മറ്റുള്ളവരോടും സഭയോടും ഐക്യപ്പെട്ട് നിൽക്കുന്നവർക്കേ ഹോളി കമ്മ്യൂണിയൻ ഉള്ളൂ. ഒരു നോൺ ക്രിസ്ത്യൻ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ലാത്തത്? അതിൻ്റെ കാരണം ഇതാണ്, ക്രിസ്തുവിനോടും മറ്റുള്ളവരോടും ഐക്യപ്പെടണം. പാപങ്ങൾ ഉപേക്ഷിച്ച് ഐക്യപ്പെടണം. സഭയുടെ വിശ്വാസങ്ങളോട് ആമേൻ പറയണം. ഈ രീതിയിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നവർക്കുള്ളതാണ് ഹോളി കമ്മ്യൂണിയൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മൾ ബലിയർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഹോളി കമ്മ്യൂണിയൻ ആണോ സംഭവിക്കുന്നത്? ഈ ഹോളി കമ്മ്യൂണിയൻ ഇതെന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. നമ്മൾ ഈ ഹോളി കമ്മ്യൂണിയനിലേക്ക് നമ്മൾ വരണം. യാന്ത്രികമായ കൗദാശിക ജീവിതം, പുരോഹിതർ ഒളിച്ചിരിക്കുന്ന ഏഴ് ഇടങ്ങളെക്കുറിച്ച് ജോൺ പോൾ പാപ്പ പറയുന്നുണ്ട്. അതിലൊന്ന് ജോൺ പോൾ പാപ്പ പറയുന്നു, വൈദികരും സന്യസ്തരും ഒളിച്ചിരിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് കടന്നു വരാൻ പറ്റാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരിടമെന്ന് പറയുന്നത് യാന്ത്രികമായ കൗദാശിക ജീവിതമാണ്. ഇങ്ങനെയുള്ള കൂദാശകളെ വിലയോടെ കാണാതിരിക്കുക, ഒരുക്കമില്ലാതെ ബലിയർപ്പിക്കുക, വിശുദ്ധ കൂദാശകളെ സ്നേഹത്തോടെ സ്വീകരിക്കാതിരിക്കുക. ഉള്ളിൽ അസ്വസ്ഥതയും അങ്ങനെ വേണ്ടത്ര ഒരുക്കമില്ലാതെ നടക്കുന്നൊരവസ്ഥ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അങ്ങനെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഈ സമയം നമുക്ക് കർത്താവിനോട് പ്രത്യേകം ചോദിക്കാം. ഈ സ്നേഹത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഐക്യപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ നമ്മൾ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെ നയിക്കും. ഇപ്പം ഞാൻ പ്രിൻസ് ബ്രദർ പറഞ്ഞതുപോലെ, ഇപ്പോൾ റോമിലിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. റോമിൽ ഏകദേശം 22 രാജ്യങ്ങളിൽ യുവജനങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ സീറോ മലബാർ യുവജനങ്ങൾ മാത്രമല്ല, മലങ്കരയിൽ ലത്തീൻ രൂപതകളിൽപ്പെട്ടവരൊക്കെ ഈ ഗ്രൂപ്പുകളിലുണ്ട്. ഇപ്പം ഞാൻ അവിടെ കാണുന്നൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അതായത് എനിക്ക് തന്നെ എന്നോട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമ്മളൊരു ഒരു എന്താ പറയുക, ഈശോയുമായി അങ്ങനെ ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ പറ്റോ? നമുക്ക് നമ്മുടെ യുവജനങ്ങളോട് ഇപ്പോൾ ഈ കുറേ സ്ഥലങ്ങളിൽ യുവജനങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് കൊന്ത ചെല്ലുന്നുണ്ട്. എനിക്ക് അവരോടൊന്ന് കൊന്ത ചെല്ലണമെന്ന് പറയണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു 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 ഐക്യം കർത്താവുമായിട്ടില്ലെങ്കിൽ ഞാൻ വലിയ നിർബന്ധമൊന്നും പറയില്ല. ആ ചെല്ലണം നല്ലതായിരിക്കും, ഓക്കെ ഇങ്ങനെ പറ്റോ നോക്ക് എന്നൊക്കെ പറയുള്ളൂ. മറിച്ച് ആ മക്കളോട്, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലാമോ, നിങ്ങൾ മുടങ്ങാതെ ചെല്ലാമോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം എപ്പോഴാണ് ഞാനത് പറയുന്നത്, ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈശോയുമായി ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഈ 22 രാജ്യങ്ങളിലെ യുവജനങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ പുറകെ നടക്കാൻ നമുക്കൊരു ആരോഗ്യം ബലം വേണം. മറിച്ച് ഞാൻ അശ്രദ്ധനായി ജീവിച്ചാൽ, ഞാൻ എൻ്റെ സുഖങ്ങളുടെ താവളങ്ങളിൽ ഒളിച്ചാൽ ഈ 22 രാജ്യങ്ങളിലെ യുവജനങ്ങൾ നശിച്ച് ഉറങ്ങിപ്പോകും. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നതല്ല എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും ആത്മീയ മന്ദത കൊണ്ടും എന്തോരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം ഞാൻ ഓർക്കും, ഇപ്പം നിങ്ങൾ കൂടുതൽ പേരൊക്കെ എന്നെ അറിയണത് പാട്ടുകളിലൂടെയായിരിക്കും. ഞാൻ എപ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നൊരു കാര്യമാണ്, ഒരു പാട്ടിങ്ങനെ വരുന്ന സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഒരുക്കവും എൻ്റെ അതിനോടുള്ള റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ലിറിക്സും ട്യൂണും വരുമ്പോൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ആ സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ എൻ്റെ ഹൃദയത്തെ മനസ്സിനെ വിട്ടില്ലെങ്കിൽ ആ പാട്ട് എങ്ങനെ ഉണ്ടാവും? അതൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ അമ്മ എൻ്റെ അമ്മ എന്നൊരു ഗാനം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കന്യക മേരിയമ്മ എന്നൊരു പാട്ട് വരുമ്പോൾ, ഈ ക്രൂശിതനെ ഞാൻ അതിനോട് സഹകരിക്കണ്ടേ?
അല്ലെങ്കിൽ ആ ആ പാട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, ലോകത്തിന് എങ്ങനെ ഈ അമ്മേൻ്റെ മേൽ പാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മളിൽ നിന്ന് കൃപയുടെ ഒരുപാട് പാട്ടുകൾ നഷ്ടപ്പെട്ട് കളയും, തിന്മ കുത്തിക്കളയും. എന്തിനാ തിന്മ? എന്താണ്? നമ്മുടെ ഈ ഫോക്കസ് കളയുക, നമ്മുടെ ശ്രദ്ധ കളയുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് തിന്മയ്ക്ക് എന്താ കുഴപ്പം, വലിയ സന്തോഷം, അതല്ല. നന്മ ചെയ്യരുത്, അത്രയേ ഉള്ളൂ. പാപം ചെയ്യുന്നു എന്നതല്ല തിന്മ. തിന്മയുടെ ഗുണം ഇവൻ ഒരിക്കലും നന്മയിലേക്ക് വരില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കുടുക്കിയിടും, അഹങ്കാരത്തിലോ അസൂയയിലോ അശുദ്ധിയിലോ മന്ദതയിലോ ഇങ്ങനെ കുടുക്കിയിടും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ വളരെ വളരെ ഗൗരവമായിട്ട് കാണണം. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ യുവജനങ്ങളുടെ എബൈഡ് എന്ന റിട്രീറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരിക്കൽ ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് ഒരു ക്ഷീണം വരികയാണ്, ഒരു അലസത വരുന്നു. അതായത് ഇങ്ങനെ ഇത്രയും സമയമൊക്കെ പ്രീച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ, പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ലീവ് എടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാം, സൗകര്യപ്പെടുമ്പോൾ ഒക്കെ എന്നൊരു ചിന്ത പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വരാണ്. അപ്പം ഞാൻ ഈ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ മുറി പെട്ടെന്ന് അടച്ചു, കാരണം പിള്ളേരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നീണ്ട ക്യൂ ആണ്. കുറച്ച് കഴിയുമ്പോൾ ഞാനോടത്ത് ഇത് എത്ര സമയമായി എന്നോടത്ത് മുറി അടച്ച് കുറച്ച് സമയം അകത്ത് കയറിയിരിക്കുക. അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത തരികയാണ്, നീ ഇതെന്തിനീ പിള്ളേരെല്ലാം കണ്ട് സംസാരിക്കണത്, ഇവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യമുണ്ട്, ഇത് വല്ല ഗുണമുണ്ടോ? നെഗറ്റീവായ ഒരു ചിന്തകൾ വരികയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ സുഖങ്ങളുടെ സ്വാർത്ഥതയുടെ ഇഷ്ടങ്ങളിലേക്കൊന്ന് പുറകോട്ട് വലിയാനുള്ള ഒരു മനോഭാവം. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഒരു പാട്ടാണ്, ആ ഒരു ഞാൻ പ്രാർത്ഥിക്കാത്ത മണിക്കൂറിലേതോ പാവം പാപത്തിൽ വീഴുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാത്ത മണിക്കൂറിലേതോ പാവം പാപത്തിൽ വീഴുന്നുണ്ട്. ഞാൻ സുഖം തേടുന്ന മണിക്കൂറിലെല്ലാം പലരും നാശത്തിൽ വീഴുന്നുണ്ട്. ഞാൻ സുഖം തേടുന്ന മണിക്കൂറിലെല്ലാം പലരും നാശത്തിൽ വീഴുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാത്ത മണിക്കൂറിലേതോ പാവം പാപത്തിൽ വീഴുന്നുണ്ട്. ഞാൻ സുഖം തേടുന്ന മണിക്കൂറിലെല്ലാം പലരും നാശത്തിൽ വീഴുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും കളയരുത്, ഒരു ദിവസം പോലും കളയരുത്. കൃപയുള്ളവർ എന്ന് പറയുന്നത് സൂര്യനെപ്പോലെയാണ്. നിങ്ങൾ ഇറ്റലിയിലെ നിങ്ങളുടെ മഠത്തിലിരുന്നാലും ജർമ്മനിയിലെ മഠത്തിലിരുന്നാലും നാട്ടിലെ ഒരു ചെറിയ മഠത്തിലിരുന്നാലും മതി, സൂര്യനെപ്പോലെയാണ് നിങ്ങൾ. കൃപയുള്ളവർ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ, ഇറ്റലിയിൽ നിന്ന് ഒരുത്തൻ പറമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതേ സൂര്യനാണ് മലബാറിലുള്ളവനും കുട്ടനാടുകാരനും കൊച്ചിക്കാരനും കാണുന്നത്. അതുകൊണ്ട് സൂര്യൻ അവിടെയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റി വളരെ ചെറുതായിരിക്കാം. ഇവിടെ എന്ത് ചെയ്യാനോ ഒന്നും പ്രശ്നമില്ല. കൃപയുള്ളവർ നിൽക്കുന്നിടത്ത് നിന്ന് ആ പ്രകാശം വേണ്ടവർക്ക് വേണ്ടതുപോലെ കിട്ടും, ഉറപ്പാണത്. അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടിയാലേ, ഞാൻ ഇന്നത് ചെയ്താലേ നന്മയുണ്ടാകൂ എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അവനോടൊപ്പം ഹൃദയത്തിൽ ഐക്യപ്പെടുക, അവനോടൊപ്പം ഹൃദയത്തിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള വലിയ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാത്ത നിമിഷങ്ങളെല്ലാം വെറുതെയാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളെ പല രീതിയിൽ പുറകോട്ട് വലിക്കുന്ന ഈ ഹൃദയ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഈശോയുമായുള്ള മനപ്പൊരുത്തത്തിലേക്ക് നയിക്കാത്ത അവസ്ഥകളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഈ സമയം ഉണ്ടാകണം. സക്കേവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണത്. പക്ഷെ അത് പോരാ, ഇത് ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ കാര്യമാണോ? സക്കേവൂസ് അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ? ട്രൈ ചെയ്തു. സക്കേവൂസ് അവിടെ നിന്ന് ഇറങ്ങി, പുറത്തേക്കേറി പിടിവെട്ടി മഴയുണ്ടായിട്ടുണ്ടാവും. ആ മഴയെ അതിജീവിച്ച് മുന്നോട്ട് പോയി, അവിടെ ചെല്ലുമ്പോൾ ജനക്കൂട്ടത്തെ കണ്ടു, അതിനുശേഷം മരത്തിൻ്റെ മുകളിൽ കയറുന്നു. അദ്ദേഹം അധ്വാനിച്ചില്ലേ, കഷ്ടപ്പെട്ടില്ലേ?
ആ മരത്തിൻ്റെ മുകളിലിരുന്ന് ഈശോയെ കണ്ടു. അതുകൊണ്ട് ആത്മീയ ജീവിതം തീർന്നോ? ഇല്ല, ചിലർ അവിടെ വെച്ച് നിർത്തിക്കളയും. ഈ ഡാൻസ് പഠിക്കാൻ ചേരണ പോലെയാണ്, ഡാൻസിന് ഒന്നാം ക്ലാസ്സിൽ പോയി, രണ്ടാമത്തെ പോയി, മൂന്ന് പോയി നിർത്തി. പാട്ട് പഠിക്കാൻ ചേർന്നു, ഓർഗൻ പഠിക്കാൻ ചേർന്നു, നിർത്തി. ഡിഗ്രിക്ക് ചേർന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. ഒരുപാട് ആത്മീയ ജീവിതത്തിൻ്റെ യാത്ര ഇങ്ങനെ ചിലരുണ്ട്. ധ്യാനം കൂടി ഒരു അനുഭവം കിട്ടി, ആ കൊള്ളാം, കണ്ടു ഈശോയെ. അവിടെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല, അവിടെ താഴേക്ക് ഇറങ്ങി വരണം. ചിലർക്ക് താഴേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. താഴെ വരുന്നു, ഈശോ സക്കേവൂസിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ഈശോ കൂടെ നടക്കുന്നു, വീട്ടിൽ ചെല്ലുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അപ്പോഴും മനസ്സിലായി, ഇതല്ല ഈശോയ്ക്ക് വേണ്ടത്, ഇതൊന്നുമല്ല, അവൻ്റെ ഹൃദയമാണ്. ഹൃദയവുമായിട്ട് ഐക്യപ്പെടണം. അപ്പോഴാണ് പറഞ്ഞത്, നിനക്ക് രക്ഷ. ഇന്ന് ഈ കുടുംബത്തിന്, നീ നിൽക്കുന്ന ഈ സ്ഥലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോവാണ്. ഈശോയെ കണ്ടപ്പോഴൊന്നും, ഈശോയെ കെട്ടിപ്പിടിച്ചപ്പോഴോ, കൂടെ നടന്നപ്പോഴല്ല, ഈശോയുടെ ഹൃദയത്തോട് അവൻ്റെ ഹൃദയം ഐക്യപ്പെട്ട നിമിഷം, അവൻ്റെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയം പോലെ മാറ്റിയപ്പോൾ, ആ നിമിഷം അവൻ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുന്നു. പൂർവ്വപിതാവായ ജോസഫ് നോക്കിക്കേ, ദൈവവുമായി ഐക്യപ്പെട്ടവൻ നിൽക്കുന്ന സ്ഥലത്ത് ക്ഷാമം തീർക്കാൻ തക്ക വിധം കെൽപ്പുള്ളവനായി അവൻ മാറുന്നു. ഉറപ്പാണത്, ദൈവത്തോടൊപ്പം ഐക്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുള്ള സ്ഥലത്ത് ആ ദേശത്തെ മുഴുവൻ ക്ഷാമം തീർക്കാൻ തക്ക വിധം ദൈവം നിങ്ങളെ ഉപയോഗിക്കും. മറിച്ച് ദൈവവുമായി ഐക്യപ്പെടാതെ പുറത്തെറിഞ്ഞു പോകുന്ന ധൂർത്തപുത്രൻ ചെല്ലുന്ന സ്ഥലത്ത് ക്ഷാമം, അവിടെ അവൻ ചെല്ലുന്നിടത്താണ് ക്ഷാമം. അതുകൊണ്ട് നമ്മളൊരു ദേശത്തെ, ഒരു കോൺഗ്രിഗേഷനെ മുഴുവൻ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ മൂലം ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, ഒരു അതിരൂപത അനുഗ്രഹിക്കപ്പെടും. സഭയിലെ വിവിധങ്ങളായ ദേശങ്ങളും ശുശ്രൂഷകളും നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വീണവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ. എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വീണവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ. ഇന്ന് ആത്മീയ ജീവിതത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ പ്രത്യാശ കൊടുക്കുന്നവരെയാണ് വേണ്ടത്. നമ്മുടെ യുവജനങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. എങ്ങോട്ട് നോക്കണം, ആരെ ആശ്രയിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? നമുക്ക് ഉറപ്പിച്ച്, നമുക്ക് ഈശോയുമായി ഐക്യപ്പെട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റണം, നീ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റും എന്ന് പറയണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ തിന്മകളോടും നമ്മൾ നോ പറഞ്ഞ് അവനോട് ഐക്യപ്പെട്ടിട്ട് ഇതിങ്ങനെ സ്വരമുയർത്തി തറപ്പിച്ച് പറയാൻ പറ്റൂ. ഇതൊരിക്കലും ആ ജീവനാന്തം ആർക്കും എഴുതി കൊടുത്തിട്ടില്ലട്ടോ. ഓരോ ദിവസത്തിന് അതതിൻ്റെ ഗ്യാരണ്ടിയുള്ളൂ, അതതിൻ്റെ ക്ലേശം വേണം. ഇന്ന് ശ്രദ്ധിച്ചാൽ, ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് ഓക്കെയാണ്, നാളെ വീണ്ടും ശ്രദ്ധിക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഐക്യത്തിൽ ജീവിക്കാനാണ്. മാതാവിൻ്റെ കൈ പിടിക്കണം, ജപമാല ചൊല്ലണം. സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് ഈ ഐക്യം കിട്ടില്ല, അമ്മയെ കൂട്ടുപിടിക്കുക. അതല്ലേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 അവർ അമ്മയോടൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഈശോയുമായി ഐക്യപ്പെടാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ കൂടെ 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 ജപമാല ചൊല്ലി അമ്മയോട് പറഞ്ഞ് 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 പുറകെ നടക്കുക. അമ്മ നമ്മുടെ പുറകെ നടക്കും, ഈശോയുടെ ഹൃദയത്തോടൊപ്പം നമ്മളെ ചേർത്ത് വയ്ക്കും. വിശുദ്ധ കൂദാശകളെ സ്നേഹത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കൂടെ കൂടെ കുമ്പസാരിക്കുക, ഒരുങ്ങി കുമ്പസാരിക്കുക. അല്ലേ, ഒരു പ്രീ സർജിക്കൽ കെയർ വേണം, പോസ്റ്റ് സർജിക്കൽ കെയറും വേണം. കുമ്പസാരത്തിന് മുമ്പും ശ്രദ്ധിക്കണം, കുമ്പസാരം കഴിഞ്ഞും വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ വിശുദ്ധ കൂദാശകളിലൂടെ സ്നേഹത്തോടെ ബലിയർപ്പിക്കുക, സ്നേഹത്തോടെ വചനം വായിക്കുക, പഠിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപ് പൂർണ്ണമായിട്ട് ഈശോയുടെ മാത്രമായി ജീവിച്ച കുറേ നല്ല നാളുകൾ ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ചില പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില സ്ത്രീകൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറേ നാള് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു, എനിക്ക് വേണ്ടത്ര പുള്ളിയെ സ്നേഹിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു 3 വർഷം എൻ്റെ അച്ഛ
ഭയങ്കര സ്നേഹത്തിലും വിശ്വസ്തതയിലും ഞാൻ പുള്ളിയെ ഭയങ്കര സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ദിവ്യ മണവാളനായ ഈശോ, ആ ഈശോയുടേത് മാത്രമാകട്ടെ നിങ്ങളുടെ ജീവിതം. ഈശോയ്ക്ക് പറയാൻ പറ്റണം എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മണവാട്ടി സിസ്റ്ററാണെന്ന്. നിങ്ങൾ ഇടയ്ക്ക് ഈശോയോട് ചോദിക്കണം, ഈശോ എന്നെ പറ്റി നിനക്ക് എന്താ തോന്നണേ, ഞാനാണോ നിൻ്റെ ഏറ്റവും നല്ല മണവാട്ടി? നിങ്ങൾക്ക് നമുക്കറിയാലോ, നല്ല ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭർത്താവിന് പനി വരുമ്പോൾ ഭാര്യ ദൂരെ നിന്ന് അറിയുന്നില്ലേ, ഒരു ടെലപ്പതി? നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെലപ്പതി ഉണ്ടോ? ഈശോയുടെ ഹൃദയം ഇടിപ്പറിയാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ മനസ്സ് വേദനിക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈശോ തളരുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ തോള് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈശോയ്ക്ക് ചാരിയിരിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഈ ലോകത്ത് അങ്ങനെയുള്ളവരുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നമുക്കറിയാം, നിങ്ങൾക്ക് ഉറക്കെ അറിയാം, ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്വാസം പോലും എടുക്കുമ്പോൾ വേദനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ശ്വാസം എടുക്കുമ്പോൾ വേദനയാണ്. അവർ പറയാ, ഇത് ഈശോയ്ക്ക് ആശ്വാസമാകാൻ ഞാനിങ്ങനെ വേദനിക്കുകയാണ്, മുറിയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളിങ്ങനെ വിട പറയുമ്പോഴാണ് അവനുമായി പൂർണ്ണമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഒരു ഹൃദയബന്ധം, ഒരു സ്നേഹബന്ധം, നമ്മൾ പറയും പോലെ ഒരു, ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിന് അറിയാലോ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഇപ്പൊ ഏത് രാജ്യക്കാരാകട്ടെ, അവർ എന്തൊക്കെ പറയുന്നതിനിടയിൽ അറിയാതെ കെട്ടിയവനെ കുറിച്ച് പറയും, ഭർത്താവിനെ കുറിച്ച് പറയും, മക്കളെ കുറിച്ച് പറയും. കാരണം അത്രയൊരു അടുപ്പാ. എത്ര സമയം ഫോൺ വിളിച്ച്, എവിടെ എത്തി, എന്തെടുക്ക, എവിടെ പോയി? നല്ല സ്ത്രീകളെ നോക്കിക്കേ നിങ്ങൾ, നല്ല കുടുംബിനികളെ നോക്കിക്കേ, അവരാ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ എത്ര ശ്രദ്ധയാണ്. ഒരു കോള് വരുമ്പോൾ എന്ത് സന്തോഷമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അറിയാതെ ഇങ്ങനെ ഈശോയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു പോകാറുണ്ടോ? നിങ്ങളുടെ ദിവ്യ മണവാളന ഈശോയെക്കുറിച്ച് ഇങ്ങനെ അറിയാതെ പെട്ടെന്ന് ചിന്തിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്? അങ്ങനെ പെട്ടെന്ന് ഈശോ എന്ന് പറയുമ്പോൾ ചിരി മുഖത്ത് വരുമോ? അത്രയും ഒരു ഒരു ആഴമേറിയ അടുപ്പുണ്ടോ? ഒരു കോൺവെന്റിൽ 20-30 കൊല്ലം ഒരുമിച്ച് ജീവിച്ചാലും ഇന്റിമസി ഉണ്ടാകില്ലെന്ന് നമുക്കറിയാലോ. സ്ഥിരമായിട്ട് കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും ഒന്നും അടുപ്പുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ, അച്ഛനായതുകൊണ്ടോ സിസ്റ്റർ ആയതുകൊണ്ടോ എന്നും ബലി അർപ്പിച്ചതുകൊണ്ടോ കാരണ നമസ്കാരം ചൊല്ലിയതുകൊണ്ടോ പള്ളിയിൽ കുറേ സമയം പോയിരുന്നത് കൊണ്ടോ മാത്രം ഇന്റിമസി ഈശോയായിട്ടുണ്ടാകത്തില്ല. ഹൃദയ ഐക്യം ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, അതെല്ലാം നമ്മളിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു സമർപ്പണം ഉണ്ടാകട്ടെ, ഒരു പൂർണ്ണമായ സമർപ്പണം. അനുതാപം എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറി എല്ലാത്തിൽ നിന്നുള്ള പിൻവലിയലാണ്. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന പോലെ, ഇഷ്ടപ്പെട്ട പോലെ, സൗകര്യം പോലെ, ചില കണ്ടീഷൻ വെച്ച് കുറച്ച് നോ, അത് അനുതാപമല്ല. ഇനി മേലിൽ എന്ന് പറയുന്നതാണ് അനുതാപം. ഇനി മേലിൽ ഈശോയെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് തറപ്പിച്ച് പറയുന്നവർക്കുള്ളതാണ്. അല്ലാത്തതൊന്നും അനുതാപമല്ല, അതൊക്കെ പേരിനുള്ള കുമ്പസാരം. അങ്ങനെ ഒരു അനുതാപം ഉണ്ടാകണം. ഇനി മേലിൽ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയുടെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ എൻ്റെ നാമത്തെ പ്രതി അപ്പനെയോ അമ്മയോ വീടിനെയോ സഹോദരങ്ങളോ ഉപേക്ഷിക്കുന്നവന് 100 ഇരട്ടി ലോകത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? 100 ഇരട്ടി പാലയിൽ വള്ളിച്ചിറയിൽ മിണ്ടാമഠത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സിസ്റ്റേഴ്സിനെ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ഓർത്തു. ഞാൻ പള്ളിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോ, ഇവർ സിസ്റ്റേഴ്സ് എത്രയോ മിടുക്കികളാണ്, എത്രയോ സ്മാർട്ടായിട്ടുള്ള സിസ്റ്റേഴ്സാണ്. ഇവരുടെ കഴിവും പഠനവും ബുദ്ധിയും ഒക്കെ ഇവർ കൊടുത്ത് ഇവിടെ വന്നിരിക്കുകയല്ലേ, ഇതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നതെന്ന് ഈശോയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഈ വചനമാണ്, എൻ്റെ നാമത്തെ പ്രതി അപ്പനെയോ അമ്മയെയോ കുടുംബത്തെയോ വയലുകളെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി എന്ന് പറഞ്ഞാൽ, കേൾക്കണം നിങ്ങൾ ശ്രദ്ധിച്ച്, ബ്രഹ്മചര്യത്തിൽ, അനുസരണത്തിൽ, ദാരിദ്ര്യത്തിൽ ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം കുടുംബമായിട്ട് ജീവിക്കുന്നതിനേക്കാളും 100 ഇരട്ടി തരുന്നതാണ്. അല്ലാണ്ട് നഷ്ടക്കച്ചവടമല്ല സമർപ്പണ ജീവിതം, അത് നഷ്ടക്കച്ചവടോ ഉണങ്ങിയ ജീവിതമല്ലത്. ഇത് 100 ഇരട്ടി കിട്ടുന്ന ആനന്ദത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് അനുസരിക്കുമ്പോൾ
ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഖങ്ങളെ, ഇഷ്ടങ്ങളെ, മോഹങ്ങളെ, ചിന്തകളെ ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ഒരു പരിഹാരത്തിൻ്റെ അരൂപിയിലൂടെ കടന്നു പോകുമ്പോൾ നൂറിരട്ടി ആനന്ദം അവരുടെ ഉള്ളിലുണ്ടാകും. അതാണ്, അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ആൻസൈറ്റി, ഒരു സന്തോഷമില്ലായ്മ. ഏറ്റവും നല്ല വൊക്കേഷൻ ക്യാമ്പ് ഇതാണ്. വൈദികന്റെ സമർപ്പിതയുടെ മുഖത്തുള്ള ആ ആനന്ദമാണ് ഏറ്റവും വലിയ വൊക്കേഷൻ ക്യാമ്പ്. ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച മാത്രം പോരാ, നമ്മൾ ക്യാമ്പ് നടത്തിയാൽ പോരാ, നമ്മുടെ മുഖത്ത് ഈ സമർപ്പണത്തിൻ്റെ ആനന്ദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു 20 മിനിറ്റ് സമയം ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൃദയം നുറുങ്ങി ഇതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. വേറെ ഒരു സ്ഥാനമാനമോ ഒന്നും പ്രധാനപ്പെട്ടതല്ല. നമ്മൾ എത്ര പാട്ട് എഴുതി എന്നുള്ളതോ, പാട്ട് പാടി എന്നുള്ളതോ, നമ്മളെക്കുറിച്ച് ആരെന്ത്, ഇതൊന്നുമല്ല. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. അവനോട് ഐക്യപ്പെടുക, അവനിൽ വസിക്കുക, അവൻ്റേതായിരിക്കുക, അവന് വേണ്ടി എപ്പോഴും സമർപ്പിക്കുക. അത് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ തലയിലെ മന്ത്രണം. വേറെ ഒരു സ്ഥാനമാനത്തെ പറ്റിയോ, മറ്റുള്ളവർ അംഗീകരിച്ചതിനെ പറ്റിയോ, മറ്റുള്ളവർ ഇതൊന്നും, ഇതൊക്കെ നമ്മുടെ തല തിന്ന് നമ്മളെ വഴി തെറ്റിക്കാനുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അവനോടൊപ്പമാണോ, അവൻ്റേതാണോ എന്നത് മാത്രമാകട്ടെ. നമുക്ക് ഈശോയെ ആരാധിക്കാൻ ഒരുങ്ങാം. ഹൃദയം തുറന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ഏറ്റവും പ്രിയമുള്ളവർ, ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും എളിമയോടെ, ഏറ്റവും എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരും ഈ സമയം അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ നമുക്ക് ഈശോയെ നോക്കാം. നമ്മൾ ഈശോയോട് ചോദിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛൻ ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും നല്ല ധ്യാനഗുരു ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും നല്ല സിസ്റ്റർ ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു അപ്പൻ, അമ്മ, യുവാവ്, യുവതി ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഏറ്റവും കൂടുതൽ പ്രസംഗം പറയുന്നവരല്ല, ഏറ്റവും പ്രശസ്തരായവരല്ല. ഈശോ പറയും, ആരെന്നെ കൂടുതൽ സ്നേഹിക്കുന്നു അവരാണ്. ആരുടെ ഹൃദയമാണോ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ഐക്യപ്പെട്ട് നിൽക്കുന്നത് അവരാണ്. ഇതായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ. മറ്റൊരു മാനദണ്ഡവും വെച്ച് ആത്മീയ ജീവിതത്തെ വിലയിരുത്തുന്നത് തെറ്റാണ്. സ്നേഹം അവൻ്റേത് മാത്രമായി അവൻ ചിന്തിക്കുന്നത് പോലെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടക്കല്ലേ. നിന്നെ മറക്കാൻ തക്ക വിധം എന്നെ സമ്പന്നനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് വചനത്തോട് ചേർന്ന്. ദൈവമേ, ഞാൻ നിന്നെ മറക്കാൻ കാരണമാകുമെങ്കിൽ എനിക്ക് ഒരു അംഗീകാരവും തരല്ലേ, ഒരു സ്ഥാനവും തരല്ലേ, എന്നെക്കുറിച്ച് നല്ലതാരും പറയല്ലേ എന്ന് പറയണം. കാരണം ചില നല്ല വാക്കുകൾ നമ്മുടെ തല തിന്നും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കുകയും അനുസരിക്കുകയും എല്ലാത്തിനോടും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് ചിലപ്പോൾ നമ്മളിൽ വേറൊരു സാധനം വരും. ഈശോയ്ക്ക് വേണ്ടത് അവനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമാ, തേനിലും
ക്രിസ്തു മാധുരേവാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരേവാ ആരാധന 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 എൻ ജീവനെ കാളും നീ വലിയതാണ് എനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണ് എനിക്ക് ആരാധന 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 ഈശോയേ അങ്ങയുടെ സ്നേഹത്തിൽ തന്നെ അലട്ടുന്ന അകറ്റുന്ന എല്ലാത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്ന് എനിക്കേകുമല്ലോ ഈശോയേ നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്ന് എനിക്കേകുമല്ലോ ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിക്കണം. ഈ സമയം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ വേണ്ടി എല്ലാം നമുക്കെടുത്ത് മാറ്റാം. എല്ലാ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ദുഃഖത്തിൻ്റെയും തിന്മയുടെയും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എടുത്തു മാറ്റാം. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ പോലെ കരുതാൻ യേശുവേ പോലെ സ്നേഹിക്കാൻ യേശുവിനാ എന്നെ പൂർണ്ണമായി നൽകാൻ ഞാനിതാ നൽകുന്നു എന്നെ ഈശോയേ നീ എൻ്റെ പ്രാണൻ ഈശോയേ നീ എൻ്റെ ശ്വാസം ഈശോയേ ആരാധിക്കുന്നു നീ എൻ്റെ സർവവും നീ എൻ്റെ എല്ലാമെല്ലാം ഈശോ മതി എനിക്കെൻ്റെ ഈശോ മതി ഈശോ മാത്രം മതി സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ ഒരു നാളും കഴിയില്ല പിരിയാ നിൻ സ്നേഹമെൻ ജീവ രാഗം നാഥ നിൻ ജീവനെൻ സൗഖ്യ തീർത്ഥം സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ ഒരു നാളും കഴിയില്ല പിരിയാ
സ്നേഹമെൻ ജീവ യാഗം നാഥ നിൻ ജീവനെൻ സൗഖ്യ തീർത്ഥം നിന്നെ കൂടാതൊന്നും ചെയ്യാൻ വയ്യ നിന്നോളം സ്നേഹമില്ലാർക്കും നിന്നോടു ഞാൻ ചേർന്നു നിന്നപ്പോൾ ധന്യമായി തീർന്നു എൻ ജീവിതം സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ ഒരു നാളും കഴിയിൽ പെരിയ പടിയിറങ്ങിടും പുതിയ പാത നീങ്ങാൻ യാത്ര ചൊല്ലിടുന്നു യാഗമായി തീരാൻ പടിയിറങ്ങിടുന്നു പുതിയ പാത നീങ്ങാൻ യാത്ര ചൊല്ലിടുന്നു യാഗമായി തീരാൻ ദാനമല്ലതും സ്വന്തമായതില്ല നന്ദിയല്ലതൊന്നും ചൊല്ലുവാനതില്ല ദാനമല്ലതൊന്നും സ്വന്തമായതില്ല നന്ദിയല്ലതൊന്നും ചൊല്ലുവാനതില്ല സ്നേഹിച്ചു പോയി ഞാൻ ഒരു നാളും കഴിയില്ല പിരിയ നിൻ സ്നേഹമെൻ ജീവ യാഗം നാഥ നിൻ ജീവനെൻ സൗഖ്യ തീർത്ഥം നിന്നെ കൂടാതൊന്നും ചെയ്യാൻ വയ്യ നിന്നോളം സ്നേഹമില്ലാർക്കും നിന്നോടു ഞാൻ ചേർന്നു നിന്നപ്പോൾ ധന്യമായി തീർന്നു എൻ ജീവിതം സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ ഒരു നാളും കഴിയിൽ പെരിയ മൺകുടത്തിലല്ലോ നിധിയ ദേഹി ദൈവം ഹൃദയ മൺചിരാതിൽ തിരിതെളിച്ചു സ്നേഹം മൺകുടത്തിലല്ലോ നിധിയ ദേഹി ദൈവം ഹൃദയ മൺചിരാതിൽ തിരിതെളിച്ചു സ്നേഹം അന്ത്യനാൾ വരെ നിൻ സ്നേഹമുള്ളിലുണ്ടേ ഉടയുകില്ലി പാത്രം പൊലിയുകില്ലി സ്വപ്നം അന്ത്യനാൾ വരെ നിൻ സ്നേഹമുള്ളിലുണ്ടേ ഉടയുകില്ലി പാത്രം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എളിമയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കോർത്ത് അവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൂടി നമുക്ക് യാചിക്കാം. നമ്മുടെ അപ്പനമ്മയ്ക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, മോളെ നീ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നീ വീട് വിട്ട് ഇറങ്ങുകയാണ്, ഇനി നിൻ്റെ വീട് തിരുസഭയാണ്, നിൻ്റെ സന്യാസ സമൂഹമാണ്. മോളെ വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതത്തിലെ വീഴ്ചകളും പാളിച്ചകളൊക്കെ പത്രങ്ങളിലും വാർത്തകളിലും കേൾക്കുമ്പോൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഉള്ളിൽ തീയുണ്ട്, തീ ആദിയാണ്. എൻ്റെ മോൾ എങ്ങനെയാണാവോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. സത്യത്തിൽ അവർക്ക് ആരാ ഉള്ളത്? അപ്പൻ അമ്മയും ഇട്ട് വന്നിരിക്കുകയല്ലേ.
ഒരമ്മയെ പോലെ അപ്പനെ പോലെ ചേട്ടനെയും ചേച്ചിയെ പോലെയൊക്കെ ചേർത്ത് പിടിക്കാൻ നമ്മളല്ലേ ഉള്ളത്? കാണപ്പെടാത്ത സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്മ്യൂണിറ്റികളൊക്കെ സ്നേഹത്തിൻ്റെ വലിയ ആഘോഷ പന്തലുകളായി മാറട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഭൂമിയിലിരുന്നു കൊണ്ടും സ്വർഗത്തിലിരുന്നു കൊണ്ടും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ വീട് വിട്ടിറങ്ങണം. ഒരു പുതിയ തുടക്കം. ഇടറി വീണ പതറിപ്പോയ ഇടങ്ങളിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കേണ്ടവരും മാപ്പ് ചോദിച്ച് തിന്മകളെ വെറുത്തുപേക്ഷിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. ദഹിക്കാതെ കിടക്കുന്ന ദുഃഖത്തിൻ്റെയും വേദനയുടെയും തിന്മയുടെയും മുറിവേറ്റമൊക്കെ അനുഭവങ്ങളെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുക. മുറിയാൻ മടിക്കുന്ന മുളന്തണ്ടിൽ പിറക്കാതെ പോകുന്ന ഒരു പുല്ലാങ്കുഴലില്ലേ? ഉടയാൻ മടിക്കുന്ന കല്ലിൽ ഉയർക്കാതെ പോകുന്ന ഒരു ശില്പമില്ലേ? അഴിയാൻ മടിക്കുന്ന വിത്തിൽ മുളയ്ക്കാതെ പോകുന്ന കതിരുകളില്ലേ? ഒന്നും അവസാനമല്ല, എല്ലാം അവസരമാണ്. ഇന്ന് വരെ കിട്ടിയ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ അങ്ങനെ ഒന്ന് കണ്ടാലോ? നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞി പതറരുതേ കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ കാണുമോ എൻ്റെ ഹൃത്തടം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മളെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് സുഖപ്പെടുത്തുക? കുറെ കൂടി തീക്ഷ്ണതയോടെ അമ്മയുടെ കയ്യിൽ പിടിക്കണം നമ്മൾ. അമ്മയെ സ്നേഹിക്കാത്തവർ അനാഥരാണെന്ന് ഓർക്കണം. പേടിച്ചിരുന്ന യഹൂദരെ പേടിച്ചിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ അമ്മ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശിഷ്യന്മാരെ ഒരുക്കിയ അമ്മ, സ്വർഗീയ ജ്ഞാനം യോഹന്നാനും പകർന്നു കൊടുത്ത അമ്മ, ആ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. സാധിക്കുമ്പോഴൊക്കെ ജപമാല ചെല്ലണം, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലണം.
തീക്ഷ്ണതയോടെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയെ എപ്പോഴും സ്നേഹിക്കണം, ഈശോയെ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കണം. നിന്നെ തനിച്ചാക്കി അകലില്ല ഞാൻ, നിന്നെ ഒരു നാളും പിരിയില്ല ഞാൻ. നിന്നെ തനിച്ചാക്കി അകലില്ല ഞാൻ, നിന്നെ ഒരു നാളും പിരിയില്ല ഞാൻ. നിന്നെ സ്നേഹിക്കാൻ ജീവിച്ചിട നിനക്കാശ്വാസം നൽകിടാം ഞാൻ. നിന്നെ സ്നേഹിക്കാൻ ജീവിച്ചിട നിനക്കാശ്വാസം നൽകിടാം ഞാൻ. ഈശോയെ, നീയുമായുള്ള സ്നേഹത്തിൽ നിന്നെ അകറ്റുന്നത് എന്ത്? ലോകത്തിനുമ്പിൽ എത്ര മേന്മയുള്ളതാണ് എനിക്കത് വേണ്ടെന്ന് പറയണം. നമ്മൾ നിന്നിൽ നകറ്റുന്നതൊന്നും എനിക്ക് വേണ്ട. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എന്നെ കേൾക്കുന്നോർ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എൻ ബന്ധങ്ങൾ കണ്ണീ നീയായില്ലെങ്കിലോ അതു ബന്ധനമായിടും, ഏതു നേരവും പൊട്ടും. എൻ ബന്ധങ്ങൾ കണ്ണീ നീയായില്ലെങ്കിലോ അതു ബന്ധനമായിടും, ഏതു നേരവും പൊട്ടും. ഈശോക്കിഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം? ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹം ഇല്ല നേരം? ഈശോ ആഗ്രഹിച്ചു ഞാനെന്നും നിന്റേതാകാൻ? ഈശോ ആശ്വസിച്ചു ഞാൻ കൂടെ നിന്ന നേരം? ഹൃദയം തുറന്ന് നമുക്ക് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയാ. ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പോലെ ആരുമില്ല, എന്നെ പൂർണ്ണമായും നൽകുന്നു ഞാൻ യേശുവേ. നീയാകും ഉൾപ്പടർപ്പിൽ എന്റെ ജീവിതം നൽകുന്നിതാ, നീയാകും സ്നേഹം ഉൾപ്പടർപ്പിൽ എന്റെ പാപങ്ങൾ നൽകുന്നിതാ. കൃപയാൽ കത്തി ജ്വലിക്കുവാൻ ആത്മാവിൽ പറന്നുയരാൻ സ്നേഹമോടെ പ്രാർത്ഥിക്കുന്നു. ആമേ മരിയ കന്യാമാതാവേ, ആമേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ യേശുയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് യേശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ.